അപ്പൊ രസ്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓണമാണ് ഇത് അല്ലേ? അപ്പൊ ഈ ഓണം എങ്ങനെയാണ്, എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നത്? എന്തായാലും ഒരു കാത്തിരുന്ന ഒരു ഓണം തന്നെയാണ്. കാരണം ഓരോ വർഷവും ഇങ്ങനെ ചാനലുകളിലൊക്കെ ഓണം സ്പെഷ്യൽ ഗസ്റ്റും അങ്ങനെയൊക്കെ വരുമ്പോൾ പടത്തിൻ്റെ പ്രൊമോക്ക് ആയിട്ട് വരുമല്ലോ ആൾക്കാർ. അപ്പം ഞങ്ങൾക്ക് ആ ഇത്തവണ ഞാനില്ലല്ലേ, ആ അടുത്ത ഓണത്തിന് ഞാൻ എൻ്റെ പടം എൻ്റെ മാവും പൂക്കും ഒരു ഒരു പ്രതീക്ഷയും സ്വപ്നമൊക്കെ ആയിരുന്നു ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണ എൻ്റെ മാവ് പൂത്തു, ആ അത് ഊഴത്തിലൂടെയാണ് അത് വന്നത്. അപ്പം ശരിക്കും എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഞാനിങ്ങനെ പടത്തിൽ വരും, അടുത്ത വർഷം ഉണ്ടാവും, ടെൻഷൻ ആവണ്ട, ഞാൻ വരും വരും എന്നൊക്കെ ഇങ്ങനെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന എനിക്ക് ജിത്തു സാറിൻ്റെ മൂവിയിലും പൃഥ്വിരാജ്, നീരജ്, ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടുകെട്ടാണല്ലോ അതിൽ സീതാമ്മ. അപ്പോൾ അത് എല്ലാവരും ശരിക്കും ഷോക്ക്ഡായി പോയി ഞാനിങ്ങനെ വരുന്നു പറഞ്ഞാൽ. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു, ശരി കാത്തുനിന്ന് നീ അതിൽ എത്തിയല്ലോ എന്നുള്ളൊരു എല്ലാവരും ഒരുപാട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഓണം എനിക്ക് എന്തായാലും വീട്ടിൽ തന്നെ ആയിരിക്കും, അതൊരു പ്രത്യേക എന്താ പറയുക അതിനൊരു ഫീലിങ്സ് ഉണ്ട്, അതിന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ അതെ, ഓരോ ഓണത്തിന് ഇങ്ങനെ ഉള്ളിലൊരു കുത്തുണ്ടാവരുന്നു, ഞാൻ വന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. നല്ലൊരു സന്തോഷമുണ്ട്. അതുപോലെ നീരജിന്റെ എങ്ങനെയാണ് ഓണം, വീട്ടിലായിരിക്കുമോ ലൊക്കേഷനിൽ എങ്ങനെയാണത്? ഞാൻ ഓണം മാക്സിമം ഓണവും വിഷുവാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ഫെസ്റ്റിവൽസ്. കാരണം നമ്മുടെ ഒരു മലയാളികളുടെ മാത്രം കുത്തുകയാണ്, പക്ഷെ മലയാളികൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എല്ലായിടത്തും എവിടെ വേണമെങ്കിലും, ഇപ്പം ഹൈദരാബാദിലാണെങ്കിൽ നമുക്ക് അവിടെ ഓണം ആഘോഷിക്കാം, കാരണം ഇലയും വാഴയും എല്ലാ സാധനങ്ങളും അവിടെ എത്തും. പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ കുട്ടിക്കാലത്തെ ഓണമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. കാരണം എൻ്റെ തറവാട് ഉള്ള ഒരു കാവും കുളമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മളീ പറയുന്ന പോലെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ തമിഴ്നാട് കൊണ്ടിരുന്ന പൂവൊക്കെയാണല്ലോ നമ്മൾ ഇടുന്നത്, മറ്റേ എന്താണ് ജമന്തി, മറ്റേ എന്താണ് ചെണ്ടുമല്ലിക, ചെണ്ടുമല്ലിക ഇതൊന്നും അല്ലാത്ത നമുക്ക് ഈ നാട്ടിൽ കിട്ടുന്ന പൂവ്, കാക്കപ്പൂവ്, ആ മുക്കുറ്റിപ്പൂവ്, പിന്നെ തുമ്പ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒരു തെച്ചിപ്പൂവൊക്കെ പറിച്ച് അങ്ങനെ ഒരു സംഭവം. അവനന്ന് ആ ഒരു സമയത്ത് അവൻ എനിക്ക് തോന്നുന്നു അവൻ നന്നേ കുട്ടിയായിരുന്നു, ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അവൻ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് അത്രയും തന്നെയും ഉണ്ടായിട്ടുണ്ടാവില്ല. അവൻ കുറച്ചും കൂടെ ഞങ്ങൾ പിന്നീട് സിറ്റിയിലോട്ട് മാറിയതിനു ശേഷമാണ് അവൻ അവൻ്റെ ഒരു ചൈൽഡ്ഹുഡ്. പക്ഷെ ഞാൻ പറയാം, എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു ഓണമാണ് ഞാൻ പറയുന്നത്. അതിന് ശേഷവും ഞാൻ പിന്നീട് ഞങ്ങളിപ്പം താമസിക്കുന്ന വീട്ടിലായാലും ഓണത്തിന് ഞാൻ വീട്ടിൽ മാക്സിമം ചെല്ലും. കാരണം അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, അപ്പം അമ്മയുടെ മറ്റേ എല്ലാ കൂട്ടി സദ്യ കൂട്ടുകറി കാളൻ കൂട്ടിയിട്ടുള്ള സദ്യ ഉണ്ടാവും. മാക്സിമം നമ്മൾ വിളക്കൊക്കെ വെച്ച് ഇലയിൽ തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് മിക്കവാറും ഞാൻ വീട്ടിൽ തന്നെ ഓണത്തിന് എത്തിച്ചേരാനുള്ള എല്ലാ പരിപാടികളും ചെയ്യും. അനിയനും വന്ന് കംപ്ലീറ്റ് ആക്കണം. ഞങ്ങള് മുത്തശ്ശി ഉണ്ടാവും, മുത്തശ്ശി എല്ലാരും കൂടെ. കഴിഞ്ഞ 2-3 ഓണത്തിന് ഞാൻ ഉണ്ടായിരുന്നു, അനിയനില്ല, അനിയൻ ഉണ്ടായിരുന്നു, ഞാനില്ല, അല്ലെങ്കിൽ ഞാൻ ചിലപ്പം. അപ്പം ഇത്തവണ മുത്തശ്ശി ഉണ്ട് വീട്ടിൽ, അപ്പൊ എല്ലാരും കൂടെ ഉള്ള ഒരു ഓണം. മുത്തശ്ശി എങ്ങനെയാ, പടമൊക്കെ തിയേറ്ററിൽ വന്ന് കാണുമോ? മുത്തശ്ശി കാണും, എല്ലാ പടവും തിയേറ്ററിൽ പോയി കാണും. അഭിപ്രായമൊക്കെ പറയാം, മുത്തശ്ശി അഭിപ്രായം കൊള്ളില്ല, അത് ശരിയല്ല, അവരൊക്കെ പറയാം. മോനെ മുത്തശ്ശി ഇഷ്ടമായി എന്ന് പറഞ്ഞു, മനസ്സിലായില്ലെങ്കിൽ ചില പടം മുത്തശ്ശി മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായില്ല, പക്ഷെ പടം ഇഷ്ടപ്പെട്ടു. നീരജിന്റെ ഈ സ്റ്റൈലിനെ കുറിച്ച് ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു ഹെയർ ഒക്കെ ഇങ്ങനെ കെട്ടിവെച്ച് പ്രത്യേക ഒരു ലുക്ക്. എന്താണ് സാധാരണ നമ്മൾ പറയും പ്രണയ നരേഷൊക്കെ വന്ന് ഞാൻ താടിയൊക്കെ ഇത്ര വളർത്തി നീട്ടി ഇങ്ങനെയൊക്കെ എത്തുന്നൊക്കെ പറയുന്നത്. ഇത് താടിയേക്കാൾ എനിക്കൊന്ന് മുടിയാണ് ഇങ്ങനെ നീട്ടി വളർത്തിയ, അത് വേറെ എന്തെങ്കിലും ഇനി പുതിയ ന്യൂ ജനറേഷൻ്റെ എന്തെങ്കിലും പ്രണയ നൈരാശ്യത്തിന്റെ ഇതാണോ എന്താണോ? ഈ പ്രണയ നൈരാശ്യത്തിന് മുടി വളർത്തുന്ന കാലഘട്ടമൊക്കെ അല്ല, താടി വളർത്തുന്ന കാലഘട്ടം കഴിഞ്ഞു, മുടിയിലോട്ടാണോ എന്താണല്ലോ നീരജ് പറഞ്ഞല്ലോ. മറ്റേ മുടി വെട്ടാൻ കാശില്ലേ, അല്ലെങ്കിൽ മറ്റേ ഒന്നിനൊക്കെ ഒന്ന് കുളിച്ചൂടെ എന്ന് പറയുന്ന ആ ഡയലോഗിൻ്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞു. മുടിയൊക്കെ മുടി നീട്ടുന്നതൊക്കെ ഇപ്പം എന്താ പറയുക, നമ്മുടെ ഒരു ഫ്രീഡം ആണല്ലോ. നമ്മൾ മുടി നീട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പം ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ട്രെൻഡുകൾ ഇന്റർനാഷണൽ, ഇപ്പം ആൾക്കാർക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള അരീനയിൽ നമുക്ക് ആക്സസ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പം പറഞ്ഞത് ഇങ്ങനെ സ്റ്റൈല് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി മുടി വലിയൊരു പേർപ്പസ് ഒന്നും ഇല്ലാതെ മുടി വളർത്തിയതാണ്. അടികപ്പ്യാരെ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പടങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പം അതിന്റെ ഇടയിൽ കുറച്ച് എഴുതാനൊക്കെ ഇരുന്നു, മുടി അങ്ങ് വളർന്നോട്ടെ എന്ന് വിചാരിച്ചു. വളർന്നപ്പം ജീത്തോട്ടം കണ്ട് കറക്റ്റ് ആ എഴുതൊക്കെ ചെയ്യുമ്പോ ഭാവനൊക്കെ കുറയുമ്പോ നമുക്ക് കുറച്ച് ഇങ്ങനെ പിടിച്ചൊക്കെ വലിച്ച് ഇങ്ങനെയൊക്കെ അതിനും കൂടി നല്ലതായിരിക്കും. പിന്നെ അതുപോലെ നമ്മള് നീരജ് നേരത്തെ പറഞ്ഞല്ലോ, ജിത്തു സാറിന്റെ മൂവിയിൽ ആദ്യം ഒരു ചെറിയൊരു വേഷത്തിൽ വന്നു, പിന്നെ അതിൽ നിന്നൊരു പ്രൊമോഷൻ ഇങ്ങനെ കിട്ടി എനിക്ക് ദൃശ്യം പിന്നെ വന്നു, അതിലും ഒരു കുറെ
ദിവസങ്ങൾ അങ്ങനെ ഒരു ഇത് വന്നു. ഇപ്പോൾ ഊഴത്തിലെത്തി, ഊഴത്തിലെത്തിയപ്പോഴത്തേക്ക് ത്രൂ ഔട്ട് ഉള്ളൊരു നല്ലൊരു ക്യാരക്ടർ വന്നു അല്ലേ, പെർഫോം ചെയ്യാനുള്ളൊരു നല്ലൊരു ക്യാരക്ടർ, കുറച്ചുകൂടി ഉത്തരവാദിത്തം കൂടി വന്നു, സാറത് കൂട്ടിത്തന്നു. അപ്പോൾ ഇങ്ങനെ പോയി ഇനിയിപ്പോൾ അടുത്ത് ജിത്തു ജോസഫ് മൂവിയിൽ നീരജ് നായകനാവുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുമോ? എന്താണ് ഇനി ഒരു പോക്ക് കാണുമ്പോഴും നമുക്ക് ഏകദേശം അതിലോട്ടുള്ള യാത്രയാണോ എന്നൊക്കെ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇല്ലാതില്ല. പക്ഷെ അത് ജിത്തുവേട്ടനും കൂടെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ആക്ച്വലി ഇതേപോലെ ഒരു ചോദ്യം ഞാൻ ജിത്തുവേട്ടനെടുത്തു. ജിത്തുവേട്ട ആ ഫസ്റ്റ് പടത്തിൽ രണ്ട് സീൻ, പിന്നെ പടത്തിൽ ഒരു ബ്രേക്ക് വന്നു, ഇതിപ്പോൾ ഇതൊരു സെക്കൻഡ് ലീഡ് ക്യാരക്ടർ വന്നു, ഇപ്പം അടുത്ത നായകനാവുമായിരിക്കുമല്ലേ എന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും അതൊക്കെ നടക്കട്ടെ. അപ്പം എന്തായാലും ഈ ഒരു ഓണം നമ്മള് ജിത്തുവേട്ടന്റെ കൂടെയും രാജുവേട്ടന്റെ കൂടെയും നമ്മളെല്ലാരും കൂടെ നമ്മുടെ ഒരു ഊഴം ടീം, ഊഴം ഫാമിലിയാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഈ ഓണം ഊഴത്തിൻ്റെ ഒപ്പമാണ്, നിങ്ങളുടെ ഓണം ഊഴത്തിൻ്റെയും കൂടെ ഒപ്പമായിരിക്കണം. കാരണം ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, എല്ലാ പടങ്ങളും നല്ല പടങ്ങളാവുമല്ലോ. അപ്പം ഓണത്തിന് കാണാൻ പറ്റിയൊരു പാക്കേജ് പടമാണ് ഞങ്ങളുടെ, ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഒരിക്കലും ഈ ടീം നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു ധൈര്യവും ഉണ്ട്, അത് നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓണം ഒരു സെലിബ്രേഷൻ മൂഡാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു ഓണം നിങ്ങൾ ഈ സിനിമ ഊഴം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഓണത്തിന് ഇരട്ടി മധുരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ എന്റെയും രസ്നയുടെയും വക എല്ലാവർക്കും ഊഴം ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.